ഈ വലിപ്പത്തിലുള്ള സോട്ടെയിലുകളൊക്കെ ഇഷ്ടംപോലെ ഇതിനകത്തുള്ളതാണ് കേട്ടോ. മാക്സിമം നമുക്ക് പിടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ കുഞ്ഞുങ്ങളുള്ളതാണ്, വയറ്റിൽ നല്ല സൈസായതാ. അതെ, അത്യാവശ്യം സൈസായതാ. അനിയാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. നിഖിലാണ് ഗപ്പി വാഗണിൽ നിന്ന്. ഈ പുറകിൽ കാണുന്ന കുളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഇതിനകത്ത് ഇഷ്ടംപോലെ മിക്സ്ഡ് ഗപ്പിയെ പിടിച്ചതാണ്. എന്നാൽ ഇതിനകത്തിപ്പോൾ ഇഷ്ടംപോലെ സോട്ടെയിലുകളായിട്ടുണ്ട്, ഗപ്പികൾ അതിൽ കൂടുതലായിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം, ഇതിനകത്ത് മുട്ടയിടുന്ന ഒരു മീൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്ന നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഇന്നൊന്ന് പിടിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. വെള്ളം കുറച്ച് മോശമായി കരിയിലെയൊക്കെ മീനിൻ്റെ, അപ്പോൾ ഒരുപാട് വെള്ളം ചീത്തയായി. മീനുകൾ ചത്തു പോകുന്നതിന് മുന്നേ നമുക്ക് പിടിക്കണം. അപ്പോൾ ഇവർക്ക് ഇതിനുള്ള ഇതിനകത്ത് നമുക്ക് എല്ലാത്തിനെയും കൂടെ പിടിക്കാനുള്ള ഒരു വല നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുണ്ടാക്കി ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുളത്തിലെ മീനുകളെ പിടിച്ച് നോക്കാം. എന്തുമാത്രമുണ്ട് സോട്ടെയിലുകൾ ഗപ്പികളെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സോട്ടെയിലുകൾ കാണുന്നത് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പിടിച്ചു നോക്കാം. നമുക്ക് ആ വലിയ കുളത്തിൽ നിന്ന് നമുക്ക് മീനുകളെ ഒരുവിധമെങ്കിലും പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഒരു വല വേണം. ഇത് നമ്മുടെ കിണർ വലയാണ് കേട്ടോ. ഈ കിണർ വല നമ്മളിതുപോലെ തയ്ച്ച് PVC പൈപ്പ്, ഇതിനകത്ത് ഹോളുണ്ട്. പണ്ട് നമ്മൾ ഇറേഷൻ കൊടുക്കാണ്ടിരുന്ന പൈപ്പ്, അതുകൊണ്ട് ഇത് വെള്ളത്തിൽ മുങ്ങുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചുറ്റി ഇത് വെള്ളത്തിൽ ഇറക്കി രണ്ട് സൈഡിൽ നിന്നും കൂടെ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോയിട്ട് മീനുകളെ മാക്സിമം പിടിച്ചെടുക്കാനുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇത് ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് നേരെ കുളത്തിൽ അങ്ങോട്ട് പോകാം. നമ്മൾ കുളത്തിൽ വല ഇറക്കാൻ പോവാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയ വല എത്ര തവണ ശരിയാവുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. കോരിയപ്പോൾ ഇതിനകത്ത് കരിയില ഒരുപാട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ മീനുകളൊക്കെ കരിയിലടക്കും അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കുക. ഇതിനകത്ത് നമ്മുടെ ഒരു ബ്ലൂ ഏഞ്ചൽ വന്ന് കയറിയിട്ടുണ്ട്. ഒരു കുഞ്ഞായിട്ട് ഇതിനകത്ത് നമ്മൾ ഇട്ടത് കേട്ടോ. പിന്നെ ഹ്യൂമാറുടെ തന്നെ ഇനി ബ്രീഡിംഗ് ആയ ഒരു പെയർ ഇതിനകത്ത് കാണണം. അവരെ നമ്മൾ ഇടയ്ക്കൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരെ നമുക്ക് ഇതിനകത്ത് നിന്ന് തപ്പിയെടുക്കണം. ഇതിനകത്ത് ഇഷ്ടംപോലെ ഗപ്പികളുണ്ട്, എല്ലാം ഈ കരിയിലേക്ക് ഇടയ്ക്കാം. സോട്ടെയിലുകളെല്ലാം താഴോട്ട് പോയിട്ടുണ്ട്. അവരെയൊക്കെ ഇനി കരിയിലെല്ലാം ഒഴിച്ചിട്ടേ നമുക്ക് പിടിച്ചെടുക്കാൻ കിട്ടുള്ളൂ. ഇത് നമ്മുടെ ഒരു ഗോൾഡൻ പേൾ സ്കെയിൽ ഏഞ്ചലാണ് കേട്ടോ. ഇതും കുഞ്ഞായിട്ട് ഇട്ടതാണ്. ഇവരാണോ ബ്രീഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു പെയർ എന്തായാലും ഇതിനകത്തുണ്ട്. കുറച്ചുകൂടെ സൈസുള്ളൊരു പെയറുണ്ട്, മിക്കവാറും അവരായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏഞ്ചൽ ബ്രീഡായ അവരുടെ കുഞ്ഞ്. എന്തേ ഇവിടെ ഒരാൾ വന്നിപ്പോണ്ട്. ഇതിൽ കയറിയോ എന്നറിയില്ല. എന്തായാലും ഒരു കുഞ്ഞ് ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് ബ്രീഡായി വളർന്നു വന്ന കുഞ്ഞുങ്ങൾ. അതാ 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 അതേ, ഇത് ബ്രീഡായി വളർന്നു വന്ന കുഞ്ഞാണ് കേട്ടോ. അതേ ഇരിക്കുന്നത് കണ്ടില്ലേ, ജസ്റ്റ് ബട്ടൺ സൈസ് ജസ്റ്റ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇവരുടെ തന്നെ ഒത്തിരി കുഞ്ഞുങ്ങൾ കാണണം. അപ്പോൾ നമുക്ക് മാക്സിമം അവരെ പിടിച്ചെടുക്കാൻ നോക്കണം. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം എടുത്തപ്പോൾ കരിയില ഉൾപ്പെടെ കയറി വന്നതാണ് കേട്ടോ. ഗപ്പികളും സോട്ടെയിലുകളിലൂടെ ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഈ ഇതിനകത്തോട്ട് നോക്കി, ഇതൊക്കെ നമ്മുടെ സോട്ടെയിലുകൾ ഗപ്പികൾ ഇനിയുണ്ട്. ഈ ബേസിനകത്ത് തന്നെ ഇത്ര ഉണ്ട്, ഈ വലയ്ക്കകത്തെല്ലാം കൂടെ കയറില്ല. അപ്പോൾ ഇത്രയും ഫിഷുകൾ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണയും കൂടെ എടുത്തെങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. കാരണം ഒരുപാട് കരിയിലാണ് ആദ്യത്തെ തവണ വന്നത്. അപ്പോൾ ഇനിയും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കുളത്തിൽ ബ്രീഡായ ഏഞ്ചലിലെ ഒരു മെയിലാണ് കേട്ടോ. മെയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കൺഫേമായിട്ട് മെയിലാണെന്ന് തോന്നുന്നു. ഈ സൈസായിട്ടുണ്ട് ഇയാൾക്ക്. നമ്മുടെ പണ്ടത്തെ കോയി ഏഞ്ചിൽ അത്ര കളറില്ലാത്ത ടൈപ്പ്, പണ്ടത്തെ ആ ഗോൾഡൻ കോയി എന്ന് പറയുന്ന അതിനകത്ത് വരുന്ന. അപ്പോൾ ഇവരുടെ ഒരു മക്കളാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു കുഞ്ഞ് ഏഞ്ചിൽ അതിനകത്ത് നടന്നത്. ഇതിൻ്റെ ഫീമെയിലിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് മെയിലാണെന്നാണ് തോന്നുന്നത് ലക്ഷണം വെച്ചിട്ട്. ഈ സൈസായിട്ടുണ്ട്. ഇത് നമ്മുടെ കുളത്തിൽ കിടന്ന് മീനെ തിന്ന് തിന്ന് വളർന്ന് കൊഴുത്ത തവളയാട്ടോ. ഒരു 400-450 ഗ്രാം, 1.5 കിലോയോളം കാണുമെന്ന് തോന്നുന്നു. എൻ്റെ അതിൻ്റെ കാലിൻ്റെയൊക്കെ ആരോഗ്യം കണ്ടോ. മീനെ തിന്ന് നിന്ന് കൊഴുത്ത് വളർന്നതാണ്. അപ്പോൾ ഇനി ഇത് വെടി പോട്ടെ. നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച മീനുകളെ നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതലും ഇതിനകത്ത് സോർട്ടെയിലാണ്, ഗപ്പികളുണ്ട്. അപ്പോൾ ഈ പിടിച്ചതിനെ എല്ലാം നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വേണ്ട, ഈ ഗ്ലാസ് ടാങ്കിൽ ഇട്ട് വെച്ചേക്കുന്ന മൊത്തം ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയുണ്ട് കേട്ടോ, ഈ ടബിൽ തന്നെ കിടപ്പുണ്ട് കുറേ സോർട്ടെയിലുകൾ.
നല്ല സൈസുള്ളതുണ്ട്, മീഡിയം സൈസുണ്ട്, കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്, അതിനെ നമ്മൾ എടുക്കുന്നില്ല. ഈ ഒരു സൈസുള്ള സോട്ടെയിലിൻ്റെയൊക്കെയാണ് നമ്മൾ കൂടുതലും സെലക്ട് ചെയ്ത് ഇവിടെ ഇടുന്നത് പിള്ളേർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട്. സോട്ടെയിൽ മിക്സഡ് കപ്പിയൊക്കെ ചോദിച്ച് പിള്ളേർ വരും. അതുപോലെ ഇതൊന്നും കൊറിയറില്ല ആരും, ഇത് കൊറിയർ ചോദിച്ചിട്ട് മാത്രം നമ്മളെ വിളിക്കരുത്. ഇതൊന്നും കൊറിയറുള്ളതല്ലാതെ ഇതിനകത്തിനെയും കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഫൈനലിൽ പിടിച്ചിട്ടിട്ട് പിന്നെ അന്ന് ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങൾ, ഏഞ്ചൽ ബ്രീഡായ അവരുടെ പേരിനെ നമ്മൾ ഏകദേശം ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൽ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ കുളത്തിൽ നിന്ന് ഒരു ഉച്ച വരെയുള്ള മെനക്കേടാണ് ഇത്ര മീനെ പിടിച്ചത്. എന്നാലും അതിലുള്ളതിൻ്റെ ഒരു നാലിലൊന്ന് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് സത്യത. ഇത്രയും സോട്ടെയിലുകൾ നമ്മൾ ഇപ്പോൾ കുളത്തിൽ നിന്ന് പൊക്കിയെടുത്താൽ ഇത്രത്തോളം സോട്ടെയിൽ നല്ല ആക്റ്റീവാണ്, നല്ല കളറായി വരെ നാച്ചുറലായിട്ട് വളർന്നുകൊണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ബ്രീഡായ ആർ ടീമിയ ഒന്നും ഇല്ലാതെ ബ്രീഡായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഞ്ചലുകളാണ് കേട്ടോ. ഇതിനകത്ത് ഈ ഇത്രയും ഏഞ്ചലാണ് അതിനകത്ത് അഡൽറ്റായിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഒരു ഫീമെയിലിനെ നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവൾ ഫീമെയിലാണ്, ഇപ്പോഴും എഗ്ഗായിട്ടിരിക്കുക, വയറ് നിറച്ചും മുട്ടയാണ് ഇതിൻ്റെ. ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഇതിൻ്റെ വയറ് നിറച്ചും മുട്ടയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മെയിൽ ഏതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ, ഇതിൻ്റെ പേർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇത് മെയിലാണ്, ഇത് ഈ കിടക്കുന്നത് ഇത് ഫീമെയിലാണ്. അത് തന്നെയാണ് തോന്നുന്നു വന്നല്ലേ. ഓക്കെ, ഇതും ഫീമെയിൽ, ഇതും മെയിലാണ്. ഇതിനകത്ത് കിടക്കുന്ന വലിപ്പമുള്ള ഈ ഗോൾഡൻ കളറുള്ള പണ്ടത്തെ ടൈപ്പ് കോയി, അത് രണ്ടും മെയിലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മെയിലിനെ ഇട്ട് കൊടുത്താൽ ഉറപ്പായിട്ടും ഇനി അത് ബ്രീഡായിക്കോളും. അവരുടെ കുഞ്ഞുങ്ങൾ ഇതേ നമുക്ക് കുളത്തിൽ പിടിക്കാൻ കിട്ടിയതിനെ കാണിച്ചു തരാം. ഇതേ ഈ വലിപ്പത്തിലായ കുഞ്ഞുങ്ങളാണ്, ബട്ടൺ സൈസ്. ബട്ടൺ സൈസ് ഇതേ ആ റെഡ് കളർ കയറി വന്ന കണ്ടില്ലേ ആ. അപ്പോൾ അതിനകത്ത് ആ ഫീമെയിലിൻ്റെ മെയിലിൻ്റെ ഒക്കെ കളറായിട്ട് വന്നതാണ് ആ റെഡ് കളർ. അതുപോലെ മാർബിളിൻ്റെ പാറ്റേണുള്ള കുഞ്ഞുങ്ങൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇതൊന്നും ആർ ടീമി ഒന്നും ഇല്ലാതായതാ. ആർ ടീമിയൊക്കെ കൊടുത്താൽ നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആ തവളയും മറ്റു മീനുകളും എല്ലാം കഴിച്ചിട്ട് ബാക്കി വന്നാൽ ഇത്രേ. അപ്പോൾ ഇത്രയും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗപ്പികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗപ്പികളെ കാണിച്ചില്ല എന്ന് വേണ്ട. ഇതിനകത്ത് കാണുന്ന ഗപ്പികളെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയതാ. ഗപ്പികളുണ്ട്, സോട്ടെയിലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അതിനൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ നമ്മളിവിടെ കുറച്ച് കുഞ്ഞ് പിള്ളേർ നമുക്ക് ഫിഷ് വാങ്ങാനായിട്ട് ഇവിടെ വരും. അവർക്ക് ഈ വലിയ ഗപ്പികൾ വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതൊന്നും കൊറിയർ ചോദിച്ചാരും വിളിക്കരുത്, കൊറിയറൊന്നും ഇതിനകത്തില്ല. ഈ ഫിഷുകളുടെ ഒന്നും കൊറിയറില്ല. ഇതൊക്കെ നമ്മൾ വെറുതെ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇവിടെ കീപ്പ് ചെയ്യുന്ന. ഇതിൽ നിന്ന് കിട്ടിയ ഏഞ്ചലിനെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനകത്ത് ഫീമെയിലിന് വയറ് നിറച്ച എഗ്ഗാണ്. അപ്പോൾ ഒരു മെയിലിനെയും കൂടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കുളത്തിൽ നിന്ന് കിട്ടിയത്. കുളത്തിലുള്ളതിൻ്റെ ഒരു നാലിലൊന്നും പോലും ആയിട്ടില്ല. കാരണം ഇപ്പോഴും ഇഷ്ടംപോലെ അതിൽ ഓടി നടക്കുന്നുണ്ട്. കിട്ടുന്നില്ല പിടിക്കാൻ, അല്ലെങ്കിൽ ഇനി വെള്ളമൊക്കെ വറ്റിച്ചിട്ട് പിടിക്കണം. അല്ലാതെ ഒരു വഴി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് തരിക. അതേപോലെ നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ എല്ലാവരും ആ 11 വീഡിയോയുടെയും താഴെ പോയാണ് കമൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് നിങ്ങൾ ഓർക്കുക. അത് അബദ്ധം കാണിക്കരുത്. ആ 11 വീഡിയോയും കണ്ട് 11 വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരു കമൻ്റായിട്ട് ഗീവ് അവേ വീഡിയോയുടെ അടിയിൽ പബ്ലിഷ് ചെയ്യുക. കൂടുതൽ കോൺടാക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിലോ എന്തെങ്കിലും കൊടുത്തേക്കുക. അതുപോലെ ഞാൻ ഗീവ് അവേ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് വാട്സപ്പിൽ വിളിച്ച് മെസ്സേജ് അയക്കുക, വിളിച്ച് പറയുക. എനിക്ക് ഒരു തരത്തിലും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായിപ്പോയി ഗീവ് അവേ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കമൻറ്റും ഞാൻ എടുക്കുന്നത് പോലും അല്ല. അതുകൊണ്ട് വാട്സപ്പിലാരും മെസ്സേജ് അയക്കരുത്. ഞാൻ ഗീവ് അവേയുടെ നിങ്ങളുടെ കമൻറ്റുകൾ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കമൻറ്റായിരിക്കും സെലക്ട് ചെയ്യുക. അതിനിപ്പോൾ ഞാൻ നല്ല കമൻറ്റ് ഇട്ടു, എൻ്റെ സെലക്ട് ചെയ്തില്ല, എന്നേക്കാൾ മോശം കമൻ്റ് ആണെന്നൊന്നും പറയരുത്. കാരണം ഞാൻ നമുക്ക് തോന്നുന്ന നല്ലതായിട്ട് തോന്നുന്ന കമൻറ്റുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ വേറെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതേപോലെ ഗപ്പികളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പുതിയ ആർ ടീമിയ നെറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇൻവേഡ് ആർ ടീമിയ, വോയിസ് ഐ ഫ്ലൈക്സ്, പ്രിൻസ്വീൻ, ഇലാർവൽ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്, ഓട്ടോഹൈം ബി ടു പ്രീമിയം റേഞ്ചിലാണ് ഓട്ടോഹൈം ബി ടു, ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് വിടുക. അപ്പോൾ ഇവരെയൊക്കെ ഇനി നമ്മൾ ഇതിൻ്റെ അതാതിൻ്റെ ടാങ്കിൽ കൊണ്ട് ആക്കണം, സെറ്റ് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.